അസ്സാമലൈക്കും ഇന്ന് നമുക്കൊരു ബ്രെഡ് ബോൾ ഉണ്ടാക്കിയാലോ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് പോളാണ് ആദ്യം നമുക്കതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്കൊരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വല്ലി നന്നായി വഴറ്റിയെടുക്കാം വല്ലുളളി വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് കൊടുക്കാം ഈ ചിക്കന് മഞ്ഞളും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് എല്ലൊക്കെ മാറ്റി മിക്സിയിലൊന്ന് ക്രഷ് ക്രഷ് ചെയ്തെടുത്തതാണ് ഇത് ഇതിൽ നന്നായി മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സാക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നമുക്ക് പോള തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന പാനിൻ്റെ സൈസിനനുസരിച്ചിട്ടായിരിക്കും പിന്നെ രണ്ട് കപ്പ് പാൽ വേണം രണ്ട് ഏലക്കായ് അര ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് മുട്ട ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ബ്രെഡിൻ്റെ സൈഡ്സ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ സ്ക്വയർ പീസസ് ആക്കാം ഇങ്ങനെ സ്ക്വയർ പീസസ് ആക്കിയിട്ടുണ്ട് നമുക്കൊരു ജാറിലേക്ക് മിക്സീൻ്റെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം രണ്ട് ഏലക്കായും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു മുക്കാൽ കപ്പോളം പാലും ചേർത്ത് നന്നായി ഇതിനെ അടിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ പറയാൻ മറന്നുപോയതാണ് ഈ അടിച്ചെടുത്ത എഗ് മിക്സ് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാലിലേക്ക് നമ്മുടെ ബ്രെഡ് പീസസിന് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇത് പാനൊക്കെ റെഡി ആയതിനു ശേഷം മാത്രമേ ഇങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് പുതിർന്ന് പോവും അപ്പം ഇനി ഒരു പാൻ നമ്മൾ ഏതിലാണോ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ നെയ്യും നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ എഗ് മിക്സ് എഗും പാലും കൂടി അടിച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴൊക്കെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ചെറിയ തീയിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് ഇന്ന് ഈ എഗ് മിക്സിലേക്ക് നമ്മൾ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ച ബ്രെഡ് നമ്മൾ ഈ പാൻ കാണാത്ത രീതിയിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം ഇനി ബ്രെഡ് പാലിൽ സോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് പുതിർന്ന് പോന്ന് പേടി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പാനിൽ ബ്രെഡ് വെക്കുന്നതിന് മുന്നേ ആ ഒന്ന് പാലിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ ബ്രെഡ് ഹാർഡായി നിൽക്കും പാന് കാണാത്ത രീതിയിൽ ആകെ പരത്തി വെക്കണം കേട്ടോ അങ്ങനെ എവിടെയും കാണുന്നതുണ്ടെങ്കിലും നമ്മൾ ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ അടച്ചു കൊടുക്കണം ഇങ്ങനെ പൊന്തി പൊന്തിക്കെടുക്കുന്ന ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അമർത്തി ഒരുപോലെ ആക്കി കൊടുക്കണം ഇനി നമുക്ക് ഈ എഗ് മിക്സ് ഇതിൻ്റെ സൈഡിലൂടെയും മുകളിലൂടെയൊക്കെ ഒന്ന് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മൾ വേറൊരു പാനിലേക്ക് മറിച്ചിടുമ്പോൾ അത് പൊട്ടിപ്പോരും അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് എഗ് മിക്സ് ഒഴിച്ചതിനു ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വെവിക്കാം എന്നിട്ട് തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ട് ഇട്ടുകൊടുക്കാം എല്ലാ സൈഡിലും ഒരുപോലെ പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് എഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കാം ലോ ഫ്ലെയിമിൽ വേണട്ടോ അതൊക്കെ ചെയ്യാൻ അത് മറന്ന് പോരരുത് നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയാലും ഇതിൻ്റെ അടി കരിഞ്ഞു പോവും ഇനി രണ്ട് മിനിറ്റ് മൂടി മൂടി വെച്ച് വേവിക്കാം എന്നിട്ട് തുറന്നതിന് ശേഷം നമുക്ക് വീണ്ടും പാലിൽ മുക്കിയ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ചുകൊടുക്കാം അങ്ങനെ ഇതിൻ്റെ മസാലക്കൂട്ട് കാണാത്ത രീതിയിൽ ആകെ മൂടി വെക്കണം പാല് മുക്കിയിട്ട് വേണം കേട്ടോ അങ്ങനെ ആക്കി കൊടുക്കാൻ ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്കി വന്ന എഗ് മിക്സ് ഒന്നായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചെടുക്കാം ഇതിൻ്റെ സൈഡിലൊക്കെ പ്രത്യേകം ഒഴിച്ചു കൊടുക്കണം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതിന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇതിൻ്റെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ വിട്ടു പോകുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് പക്ഷേ ഇതിന് മുകൾ ഭാഗം നമുക്കൊരു വേവാത്ത പോലെ തോന്നും ആ സൈഡ് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാന് ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ബ്രെഡ് പോളുണ്ടാക്കിയ പാൻ ഇതിൻ്റെ ഇതിലേക്ക് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുറത്ത് ചാടാതെ നോക്കണം എന്നിട്ട് ഇതിനെങ്ങനെ മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വേവിക്കാം ലോ ഫ്ലെയിമിൽ വേവിക്കണം നമ്മുടെ സ്പൈസി ചിക്കൻ ബ്രെഡ് പോ തയ്യാറായിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്